പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാനൊരുങ്ങി വിദ്യാലയങ്ങൾ. പ്രവേശനോത്സവം ആഘോഷമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വിദ്യാലയങ്ങളെല്ലാം. സമ്മാനങ്ങളും മധുരവുമൊക്കെയായി പയ്യന്നൂർ ഉപജില്ലയിലെ സ്കൂളുകളും പ്രവേശനോത്സവത്തിന് തയ്യാറായി. കോവിഡ് കാലത്തിന് ശേഷം പൂർണ്ണാർത്ഥത്തിലുള്ള പ്രവേശനോത്സവം എന്നതാണ് ഇത്തവണത്തെ പുതിയ അധ്യയന വർഷത്തിൻ്റെ പ്രത്യേകത. നവാഗതരെ വരവേൽക്കാൻ വിപുലമായ തയ്യാറെടുപ്പുകളാണ് സ്കൂളുകളിൽ ഒരുക്കിയിരിക്കുന്നത്. ക്ലാസ് മുറികൾ അലങ്കരിച്ചും പുതുമയുള്ളതാക്കിയും കുട്ടികൾക്കായി പുതിയ സംവിധാനങ്ങൾ ഒരുക്കിയും പ്രവേശനോത്സവം ആഘോഷമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സ്കൂളുകൾ. ഇതിനായി PTA നാട്ടുകാരുടെയും സജീവമായ പ്രവർത്തനമാണ് നടത്തിയത്. പയ്യന്നൂർ ഉപജില്ലയിലെ പ്രവേശനോത്സവം നല്ല രീതിയിൽ നടത്തി പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാൻ വിദ്യാലയങ്ങൾ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയതായി AEO MV രാധാകൃഷ്ണൻ നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു. അതുപോലെ മറ്റുദ്യോഗസ്ഥന്മാരുടെ ഒരു യോഗം കഴിഞ്ഞ 5-ാം തീയതി തിരുവനന്തപുരത്ത് വെച്ച് ചേരുകയുണ്ടായിരുന്നു. ആ യോഗത്തിൽ സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ മുന്നൊരുക്ക പ്രവർത്തനങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുകയും അത് കൃത്യമായി നടപ്പിൽ വരുത്തുകയും ചെയ്യണമെന്ന് തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും അതുപോലെ ബഹുമാനപ്പെട്ട ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറും നൽകിയ മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്കൂളുകളെല്ലാം വളരെ കൃത്യമായി അവരുടെ കടമകൾ നിർവഹിച്ചുകൊണ്ട് എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയാക്കിക്കൊണ്ട് സ്കൂൾ സജ്ജമാക്കിയിരിക്കുകയാണ്. പ്രധാനമായും കുട്ടികളുടെ പഠനം നടക്കുന്ന സ്കൂളും പരിസരവും ശുചിയാക്കുക എന്നുള്ളതാണ്. അതുപോലെ കിണർ വെള്ളം ശുദ്ധീകരിക്കുക, സ്കൂൾ കെട്ടിടങ്ങൾ വൃത്തിയാക്കുക, അതിൻ്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളെല്ലാം ഇതിനകം പൂർത്തിയാക്കിയിട്ടുണ്ട്. അതോടൊപ്പം സ്കൂൾ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് മിക്കവാറും സ്കൂളുകൾക്ക് ഇന്നലെയും ഇന്നുമായിട്ട് ലഭിച്ചിട്ടുണ്ട്. അല്പം ചില സ്കൂളുകൾക്ക് മാത്രമാണ് കിട്ടാനുള്ളത്, അത് ഇന്ന് വൈകുന്നേരത്തോടുകൂടി കിട്ടും. മറ്റൊരു കാര്യം പറയാനുള്ളത് സ്കൂൾ സുരക്ഷയുമായി ബന്ധപ്പെട്ടാണ്, കുട്ടികളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടാണ്. സ്കൂൾ കോമ്പൗണ്ടിനകത്തുള്ള തകർന്ന് വീഴാറായ കെട്ടിടങ്ങളും മതിലുകളും ഉണ്ടെങ്കിൽ അവയെല്ലാം നീക്കം ചെയ്യണമെന്ന് നേരത്തെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്തരം കാര്യങ്ങളും ഭീതിപ്പെടുത്തുന്ന അനുഭവങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ എല്ലാ മുൻകരുതലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പഴയതും ദ്രവിച്ചതുമായ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കി അപകടകരമായ മരങ്ങൾ മുറിച്ചു നീക്കിയും കുട്ടികൾക്ക് അപകട സാധ്യതയുണ്ടാക്കുന്നവയെല്ലാം സ്കൂൾ കോമ്പൗണ്ടിൽ നിന്ന് ഇതിനകം നീക്കിയിട്ടുണ്ട്. സ്കൂൾ ബസ്സുകളുടെ സുരക്ഷ ഉറപ്പാക്കി കഴിഞ്ഞു. പയ്യന്നൂർ ഉപജില്ലാ പ്രവേശനോത്സവം കുന്നരു AUP സ്കൂളിലും പയ്യന്നൂർ നഗരസഭാതല പ്രവേശനോത്സവം കവ്വായി ഗവൺമെൻറ് UP സ്കൂളിലുമാണ് നടക്കുന്നത്. രണ്ടു മാസത്തെ വേനലവധിക്ക് ശേഷം അറിവിൻ്റെ പുതിയ ജാലകം തുറക്കുന്ന പുതിയ അധ്യയന വർഷത്തിന് തുടക്കമാവുകയാണ്. June 1 സംസ്ഥാനത്ത് പ്രവേശനോത്സവമാണ്. പ്രവേശനോത്സവവും പുതിയ അധ്യയന വർഷവും ആഘോഷമാക്കാൻ എല്ലാ വിദ്യാലയങ്ങളും പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞു. പയ്യന്നൂർ നഗരസഭ പ്രവേശനോത്സവം നടക്കുന്ന YGM UP സ്കൂളിൽ നിന്നും ക്യാമറമാൻ പവിത്രൻ കണ്ടൂത്തിനൊപ്പം ജയരാജ് വടവന്തൂർ, നെറ്റ്വർക്ക് ന്യൂസ്.